ആശയങ്ങൾ വരത്തക്ക ഒരു സംവിധാനം. അത് ഇതുവഴിയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ രീതിയിലുള്ള ഒരു സൗകര്യം അപൂർവമായാണല്ലോ കേരളത്തിലെ പഞ്ചായത്തുകളിൽ ഇങ്ങനൊരു മാസിക ഇറക്കുന്നത്. ഏതായാലും അതിന് മുൻകൈ എടുത്തു അത് നടത്തുന്നതിലൊക്കെ വളരെ സന്തോഷമുണ്ട്. ഇത് നമ്മൾ തന്നെ അച്ചടിപ്പിക്കുന്നതാണോ നമ്മുടെ അതോ വേറെ പ്രസ്സിൽ കൊണ്ടുപോയിട്ടാണോ? പഞ്ചായത്ത് പ്രസ്സിലാണ് അടിക്കുന്നത്. പ്രസ്സിലാണ് നമ്മൾ കിട്ടുന്ന കമ്പ്യൂട്ടർ സംവിധാനത്തിൽ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇതൊക്കെ അല്ലേ. അത് ഏതായാലും വളരെ നന്നായി ഇങ്ങനെയുണ്ട്. ഞാനിതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ആശ്രയവാസികൾ നേരത്തെ തന്നെ ഇതിനെക്കുറിച്ച് എഴുതിയിരുന്ന് വായിച്ചിരുന്നു. ഞാൻ അന്നേ ഞാൻ ശ്രദ്ധിച്ചതാണിത്. ഇങ്ങനെ ഉണ്ടായിരുന്നു. വളരെ നന്നായിരുന്നു ഇന്നത്തെ പരിപാടി. ഞങ്ങളുടെ വേളൂക്കര പഞ്ചായത്ത് ഒരു പ്രത്യേക സ്ഥിതിവിശേഷമുള്ളൊരു പഞ്ചായത്താണ്. LDFന് ഭൂരിപക്ഷമുള്ള പഞ്ചായത്തിൽ UDFാണ് പ്രസിഡൻറ്റ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിൻ്റെ വികസന കാര്യങ്ങൾക്കൊക്കെ തന്നെ രാഷ്ട്രീയ ഭേദമന്യ ഒരു കൂട്ടായ്മ എനിക്ക് എല്ലാവരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് നിന്ന് ഒന്നാം സ്ഥാനത്തേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് മാർക്സിലേക്ക് കടക്കാം. എന്റെ മാർക്ക് 15-ൽ 12.5, 15-ൽ 13, 10-ൽ 8, 10-ൽ 7.5, 10-ൽ 8. വേളൂക്കരയ്ക്ക് 60-ൽ 49 മാർക്സാണ് ലഭിച്ചിരിക്കുന്നത്. നിങ്ങൾ ഇവരുടെ പദ്ധതികളോട് യോജിക്കുന്നുണ്ടെങ്കിൽ, അനുകൂലിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇവർക്ക് SMS അയക്കുക. SMS അയക്കേണ്ട ഫോർമാറ്റ് GKE VKRA 10-ൽ നിങ്ങൾ നൽകുന്ന മാർക്സ് 5-3-7-2-5-2 എന്ന നമ്പറിലേക്ക് അയക്കുക. വേളൂക്കരയിൽ നിന്നും പുതുപ്പാടിയിലേക്കുള്ള യാത്രയ്ക്ക് മുൻപായി നമുക്കെടുക്കാം ചെറിയൊരു ഇടവേള. രോഗങ്ങൾ വ്യാധികൾ വേണ്ട വേണ്ടേ നമുക്ക് കൊതുകിന്റെ താണ്ഡവം. വീടും പരിസരവും വൃത്തിയാക്കൂ, കൊതുകിന്റെ താവളങ്ങൾ നശിപ്പിക്കൂ, മാരക രോഗങ്ങളോട് വിട പറയൂ, വീണ്ടും ഒരു ദുരന്തം ഒഴിവാക്കൂ. നാടിനെ നമ്മുടെ വീടായി കരുതണം, വൃത്തിയായി ഭംഗിയായി സൂക്ഷിക്കണം. രോഗം പരത്താത്ത മണ്ണിന്റെ മാറിലേ ആരോഗ്യമോടെ ജനങ്ങൾ വാഴൂ. എന്റെ കേരളം മാലിന്യമുക്തം. മാലിന്യമുക്തമായ ഒരു കേരളം ലക്ഷ്യമെങ്കിൽ വ്യക്തി ശുചിത്വം പോലെ സാമൂഹിക ശുചിത്വവും പാലിക്കണം. മാലിന്യമുക്ത കേരളത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം. എന്റെ കേരളം മാലിന്യമുക്തം. പുതുപ്പാടിയിൽ നിന്നും ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പ്രസിഡന്റ് ശ്രീ TM പൗലോസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി കുട്ടിയമ്മ മാണി, വാർഡ് മെമ്പർ ശ്രീമതി റോസമ്മ ജോസഫ്, ICDS സൂപ്പർവൈസർ ശ്രീമതി ശാന്തമ്മ CV, അക്കൗണ്ടന്റ് ശ്രീ അബ്ദുൾ ബഷീർ. പെട്ടെന്ന് ചോദിച്ചാൽ പുതുപ്പാടിയുടെ എന്തൊക്കെ പ്രത്യേകതകളാണ് ആദ്യം മനസ്സിൽ വരിക? കോഴിക്കോട് ജില്ലയുടെ തെക്ക് കിഴക്കേ മേഖലയിൽ വയനാട് ജില്ലയോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന മലമടക്കുകളാൽ നിബിടമായിട്ടുള്ള സാധാരണക്കാരും കർഷക തൊഴിലാളികളും പൂർണ്ണമായിട്ട് തിങ്ങിപ്പാർക്കുന്ന ഇന്ത്യയിലെ തന്നെ വോളിബോൾ രംഗത്തെ ക്യാപ്റ്റനായിരുന്ന ശ്രീമതി സാലി ജോസഫ് ജനിച്ചിട്ടുള്ള വയനാടൻ ചുരം പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്ന 64.75 square kilometer വിസ്തീർണമുള്ള സാധാരണക്കാരുടെ ഗ്രാമപഞ്ചായത്താണ് പുതുപ്പാടി. പെട്ടെന്ന് ഇത്രയും കാര്യം മനസ്സിലേക്ക് വന്നെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. എന്തായാലും നമുക്ക് പുതുപ്പാടിയുടെ നാട്ടുവഴികളിലൂടെ സഞ്ചരിച്ചിട്ട് മടങ്ങിയെത്താം. കോഴിക്കോട് ജില്ലയിലെ തെക്ക് കിഴക്കേ അറ്റത്ത് വയനാട് ജില്ലയോട് ചേർന്ന് കിടക്കുന്ന മലയോര ഗ്രാമമാണ് പുതുപ്പാടി ഗ്രാമപഞ്ചായത്ത്. വയനാടൻ പ്രദേശങ്ങളുടെ ഏകദേശ സ്വഭാവം പുതുപ്പാടിക്കുമുണ്ട്. പ്രസിദ്ധമായ വയനാടൻ ചുരം 1st വളവ് മുതൽ 9th വരെ പുതുപ്പാടിക്ക് അവകാശപ്പെട്ടതാണ്. പണ്ടുകാലങ്ങളിൽ ഇവിടുത്തെ തോട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്നവരുടെ വീടുകൾ ഒന്നിച്ചുണ്ടായിരുന്ന കെട്ടിടങ്ങളെ പാടികൾ എന്ന് പറഞ്ഞിരുന്നു. അത്തരമൊരു പാടിയിൽ നിന്നാകാം ഈ പ്രദേശത്തിന് പുതുപ്പാടി എന്ന പേര് വന്നത്.
പുതുപ്പാടിയുടെ പ്രധാന വികസന പദ്ധതികൾ എന്തൊക്കെയാ? ഒരു ഗ്രാമപഞ്ചായത്ത് എന്നുള്ള നിലക്ക് സമഗ്ര വികസനത്തിന് വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും ഇവിടുത്തെ ഷോയുടെ റിയാലിറ്റി ഷോയുടെ പ്രത്യേകത എന്നുള്ള നിലക്ക് രണ്ടോ മൂന്നോ മേഖലകൾക്ക് പ്രത്യേകമായിട്ട് ഊന്നൽ കൊടുത്തുകൊണ്ട് പറയാം. സ്ത്രീ ശാക്തീകരണത്തിനാണ് ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കേരളത്തിൽ മറ്റെങ്ങുമില്ലാത്ത രൂപത്തിൽ ഒരു സ്വന്തമായിട്ട് ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തെടുത്തുകൊണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ടും സുതാര്യവും കാര്യക്ഷമവുമാക്കി മാറ്റിയിട്ടുണ്ട്. കാർഷിക മേഖലയ്ക്ക് ഏറ്റവും മുന്തിയ പരിഗണന പുതുപ്പാടി ഗ്രാമപഞ്ചായത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ നൂതനമായിട്ടുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിനും ആരോഗ്യ മേഖലയിൽ സമുചിതമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിനും പുതിയ വ്യാവസായിക കാഴ്ചപ്പാടുകളും കാൽവയ്പ്പുകളും തുടങ്ങുന്നതിനും ഭവന നിർമ്മാണ രംഗത്ത് മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്ത ചില പ്രത്യേകതകൾ കൂടി ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് ആവിഷ്കരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പദ്ധതികളെക്കുറിച്ച് കൂടുതൽ അറിയാനായി നമുക്ക് വിഷ്വൽസ് കാണാം അല്ലേ? ചെരുവുകളും വനങ്ങളും ധാരാളമുള്ള പ്രദേശമാണ് പുതുപ്പാടി ഗ്രാമപഞ്ചായത്ത്. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി രജിസ്ട്രേഷൻ നടപടികളുടെ മുന്നോടിയായി ഗ്രാമപഞ്ചായത്ത് ആദ്യമായി ചെയ്തത് ഗ്രാമസഭകൾ വിളിച്ചുകൂട്ടി പദ്ധതി വിശദീകരണം നൽകുകയായിരുന്നു. പഞ്ചായത്ത് ഈ വർഷത്തെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പ്രധാന പ്രവൃത്തിയായിരുന്നു വനാതിർത്തിയിലെ ട്രഞ്ച് നിർമ്മാണം. വനത്തിനോട് ചേർന്ന് കിടക്കുന്ന കൃഷിയിടങ്ങൾ, കാട്ടാനകളും മറ്റു വന്യജീവികളും നശിപ്പിക്കുക പതിവായിരുന്നു. പകൽ നേരങ്ങളിൽ പോലും വന്യമൃഗങ്ങൾ സ്വൈരവിഹാരം നടത്തുന്ന ഈ പ്രദേശങ്ങളിൽ പണിയെടുക്കുന്ന ഇവർ എന്തിനേയും അതിജീവിക്കാനുള്ള കരുത്ത് നേടിക്കഴിഞ്ഞിരിക്കുന്നു. 40 റീച്ചുകളിലായി 6,000 മീറ്റർ ദൈർഘ്യമുള്ള ട്രഞ്ച് നിർമ്മാണ പദ്ധതിയാണ് ഇവിടെ നടന്നുവരുന്നത്. 2 മീറ്റർ വീതിയും 2.5 മീറ്റർ ആഴവുമാണ് ഇവർ നിർമ്മിക്കുന്ന ഈ ട്രഞ്ചിനെ. ഈ തൊഴിലാളികളെല്ലാം പുറപ്പെടുന്നത് മലഞ്ചെരുവിൽ 5 കിലോമീറ്റർ താഴെ നിന്നാണ്. ഏകദേശം പകുതിയോളം ദൂരം മാത്രമാണ് ഇവർക്ക് ജീപ്പിൽ വരാൻ കഴിയുക. പിന്നീട് നിരപ്പില്ലാത്ത കല്ല് നിറഞ്ഞ കാട്ടുവഴി, താഴേക്ക് നോക്കിയാൽ പേടി തോന്നുന്ന കുത്തനെയുള്ള കയറ്റം. പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളാണ് കണ്ണപ്പൻകുണ്ട്, മുട്ടിക്കുന്ന്. കൂറ്റൻ പാറകൾ കമ്പികൊണ്ട് കുത്തിപ്പൊട്ടിച്ച് നീക്കം ചെയ്യുകയാണ് ഈ സ്ത്രീകൾ. കുടിവെള്ളത്തിനായി നിശ്ചയദാർഢ്യത്തോടെ പണിയെടുക്കുന്നവർ പലവിധ ജീവിത സാഹചര്യങ്ങളിൽ നിന്നെത്തി 125 രൂപ മാത്രം ദിവസവേതനത്തിനായി അധ്വാനിക്കുന്നവർ കാടിനെയും കാട്ടാനകളെയും മറന്ന് ഒരു ഗ്രാമത്തെ മുഴുവൻ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്തമാണ് ഇവർ ഏറ്റെടുത്തിരിക്കുന്നത്. ഭയങ്കര രൂക്ഷമായ ജലക്ഷാമം അനുഭവിക്കുന്ന ഒരു പ്രദേശമാണിത്. ഇവിടത്തുകാർ വനത്തിൽ നിന്ന് പൈപ്പ് ഇട്ടിട്ടാണ് ഇങ്ങോട്ട് വെള്ളം കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി ധാരാളം കുളങ്ങളും കിണറുകളും ഒക്കെ ഇവിടെ നിർമ്മിക്കുന്നുണ്ട്. അങ്ങനെ നിർമ്മിച്ചൊരു കുളമാണിത്. നിറയെ പാറയാണ്, പാറയൊക്കെ പൊട്ടിച്ച് കയറ്റിയാണ് 16 സ്ത്രീകൾ 14 ദിവസം കൊണ്ട് വളരെ കഷ്ടപ്പെട്ടാണ് ഇതിന് പണി പൂർത്തിയാക്കിയത്. 4 മീറ്റർ ആഴമുണ്ട്, ഇപ്പൊ 3 മീറ്ററോളം അതിൽ വെള്ളമുണ്ട്. ഇനി ഇതിനെ സംരക്ഷണ ഭിത്തി കെട്ടാൻ പോവാണ് ഈ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട്. ഇപ്പോൾ ഞങ്ങൾ 16 പേരുണ്ട്. 14 ദിവസമാണ് ഈ കുളത്തിന്റെ പണിക്ക് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. അത് 16 ദിവസം കൊണ്ട് 224 ദിനങ്ങളായിട്ടാണ് ഞങ്ങൾ ഇത് പണിയെടുത്തിരിക്കുന്നത്. എനിക്ക് 96 ദിവസം കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് അവിടെ കുറെ വീട്ടുകാർക്ക് വെള്ളത്തിന്റെ കുടിവെള്ളക്ഷാമം കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പരിഹരിക്കാനായിട്ട് ഇങ്ങനെ ഒരു എസ്റ്റിമേറ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അന്നേരം ഞങ്ങളുടെ മേറ്റിനോട് പറഞ്ഞ് ഞങ്ങൾക്ക് ഇങ്ങനെ കുടിവെള്ളത്തിനായിട്ട് ഒരു കുളത്തിന്റെ ഒരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളത് പറഞ്ഞപ്പോഴ് കമ്മിറ്റി കൂടിയപ്പോൾ പറഞ്ഞ് അങ്ങനെ മേറ്റ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു കുളം കുഴിക്കാനായിട്ട് സാധിച്ചു. ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ രജിസ്ട്രേഷന്റെ മുന്നോടിയായി വിപുലമായ ജനപങ്കാളിത്തത്തോടെ ഗ്രാമസഭകൾ സംഘടിപ്പിച്ചു. ഇവിടെ 5,000 കുടുംബങ്ങൾ അതിൽ രജിസ്റ്റർ ചെയ്തു. 2008-2009 ആയപ്പോൾ 1532 തൊഴിലാളികൾക്ക് 23,735 തൊഴിൽദിനങ്ങൾ നൽകി കോഴിക്കോട് ജില്ലയിലെ ഒന്നാമതായി പുതുപ്പാടി പഞ്ചായത്ത്. 2010 ആയപ്പോൾ 40,000 തൊഴിൽദിനങ്ങളായി മാറി. സ്വന്തമായി സോഫ്റ്റ്വെയർ വികസിപ്പിച്ചെടുത്ത് ഓഫീസ് പൂർണ്ണമായും കമ്പ്യൂട്ടർ വത്കരിച്ച സംസ്ഥാനത്തെ ഏക പഞ്ചായത്താണ് പുതുപ്പാടി. പഞ്ചതന്ത്രം എന്ന പേരിലുള്ള ഈ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ പഞ്ചായത്തിലെ ഫ്രണ്ട് ഓഫീസ് സംവിധാനം കാര്യക്ഷമമായി നടന്നുവരുന്നു. വസ്തുനികുതി, തൊഴിൽ നികുതി, ലൈസൻസുകൾ, വരുമാനങ്ങൾ, പേയ്മെന്റുകൾ, വികസന കാര്യങ്ങൾ, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ് എന്നിങ്ങനെ 5 വിഭാഗങ്ങളായാണ് സോഫ്റ്റ്വെയറിന്റെ ഘടന.
ഇപ്പോൾ പഞ്ചായത്തിലെ ഓരോ വാർഡിന്റെയും